ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായ ഇരിപ്പാൻ ദൈവമായ കർത്താവ് ജീവിതത്തിൽ തരുന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ ആരാധിക്കണം, നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ നാളുകളിൽ നാം ശ്രദ്ധിച്ച് ലോക്ക്ഡൗണായിട്ട് എല്ലാവരും ഇരിക്കുക. പണ്ട് നമ്മുടെ ഹോളിൽ വന്ന് പലരും ഉറക്കം തൂങ്ങിയൊക്കെയാണ് പലരും ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് അവരവരുടെ വീടുകളിൽ അവരവർ പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എൻ്റെ സഭയിലെ ആളുകൾ പലരും അവരുടെ വീട്ടിൽ നടക്കുന്ന സഭായോഗത്തിൻ്റെ ഓഡിയോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട്. അവിടെ അവർ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ അവർ ദൈവോധനം ശുശ്രൂഷിക്കുന്നു, ആ ദൈവോധനം സംസാരിക്കുന്നു. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞത് ഏത് വിധേനയും കർത്താവ് മഹത്വത്തിന് യോഗ്യനാണ്. അവൻ അതിൻ്റെ പദ്ധതി അവൻ ഇടക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഹോളുകൾ അടഞ്ഞാ കിടക്കുന്നതെങ്കിലും നമ്മളറിയണം, എല്ലായിടത്തു നിന്നും അതിലുപരിയായി ദൈവത്തിന് സ്തോത്രം കരകയറിക്കൊണ്ടിരിക്കുക. ആളുകളിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് പ്രാർത്ഥിക്കുക, ഓരോരോ സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രീ ആയിരിക്കുന്ന ആളുകൾ, മറ്റ് ജോലി കാര്യങ്ങളില്ലാത്ത ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താവുന്ന സമയത്ത് മുഴുവൻ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, കാരണം യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്, യേശു പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, നീ ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളുള്ളവരെ നിനക്ക് വേണ്ടി വിലക്ക് വാങ്ങി. സ്തോത്രം. ആ എല്ലാ മുട്ടും അവൻ്റെ വണങ്ങുന്ന ആരാധിക്കുന്ന അനുഭവം ശ്രദ്ധിക്കുക. എല്ലാ മുട്ടും കർത്താവിൻ്റെ മുമ്പിൽ വണങ്ങും, മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ യേശുവിനെ ഉയർത്തുക, യേശുവിനെ ഉയർത്തുക. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ 1:6 ഇങ്ങനെ വായിക്കുന്നു, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഗബ്രിയേലായാലോ മീഖായേലായാലോ ആരായിരുന്നാലും ദൈവത്തെ നമസ്കരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവം അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമോ? കാരണം സകല പുകഴ്ചയും സ്തോത്രവും ബഹുമാനവും ലഭിക്കാൻ യോഗ്യനാണ് നമ്മുടെ കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെത്ര ബഹുമാനം കർത്താവിന് കൊടുക്കുന്നുണ്ട്, എത്ര മഹത്വം കർത്താവിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്നത് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. എൻ്റെ വിശ്വാസം പ്രാർത്ഥിക്കുന്നത് കർത്താവിന് മഹത്വം കൊടുക്കുക അല്ല. പ്രാർത്ഥിക്കുന്നത് എന്താ? എനിക്കത് വേണം, ഇത് വേണം, ഇത് വേണം. നമ്മുടെ പിള്ളേർ പെറ്റീഷൻ തരുന്ന പോലുള്ള പെറ്റീഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആവർത്തിച്ച് 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 പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന നോക്കിയാൽ ഒരു റൊട്ടീനായിട്ട് അതൊന്ന് വീണ്ടും റെക്കോർഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. കാരണം ഒരൊറ്റ മുതൽ ഞാനും അങ്ങനെ പലപ്പോഴും ഓരോ വീടുകളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ മുതൽ ഒരു ചെയിനായിട്ട് പോവുക. നമ്മുടെ വിശ്വാസികൾ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയിനായിട്ടങ്ങ് പോവുക. പ്രിയമുള്ളവരെ, സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയും ആരാധനയും രണ്ടും രണ്ടാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കുന്നത് സ്തുതി, അവന് കരയേറ്റാൻ അവൻ അർഹനാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നമ്മുടെ അപേക്ഷയാണ്, നമുക്കിഷ്ടമാണ്, നമുക്ക് അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തെ ഓർപ്പിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവർ, മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, നമുക്ക് ആർഭാടമായി ജീവിക്കേണ്ടതിന്, ഇതിന് അതാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാം, സ്തോത്രത്തോടെ ദൈവത്തെ അറിയിപ്പാൻ നമുക്ക് കഴിയും. ആ അങ്ങനെ ചെയ്യണം. എന്നാൽ സ്തോത്രം, ദൈവത്തിന് എത്ര പേര് മഹത്വം കൊടുക്കുന്നുണ്ട്? നമ്മൾ ദൈവത്തിന് എത്ര പേര് മഹത്വം കൊടുക്കുന്നുണ്ട്? സ്തോത്രം. ദൂതന്മാർ പോലും അവനെ നമസ്കരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുക. സ്തോത്രം. അവൻ അരുളി ചെയ്തിരിക്കുക. സ്തോത്രം. പിന്നെയും ഭൂതലത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ സകല ദൂതന്മാരും. പ്രിയമുള്ളവർ, അടുത്തത് ഞാൻ വായിക്കുകയാണ്, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ പദ്ധതി ദൂതന്മാരെ സാധിക്കുന്ന കാര്യമാണ്. കാറ്റുകളെ എന്ത് ചെയ്യുകയാണ്? തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ നോക്കണേ.
യോഹന്നാന്റെ സുവിശേഷത്തെ മുഴുക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുകയാണ്, അതിങ്ങനെ തിരിഞ്ഞ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഒരു കാറ്റ് ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ, നമ്മുടെ കാര്യം സാധിപ്പിക്കുവാൻ സ്തോത്രം ഇഷ്ടമുള്ളിടത്തേക്ക് അത് ഊതിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഓടുന്നത്. എല്ലാ ചക്രങ്ങളും ഓടുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ്. ഞാനാണ് എന്ന് നീ പറയരുത്, ഞാൻ എൻ്റെ കഴിവാണെന്ന് നീ പറയരുത്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം. നമ്മൾ പ്ലാനിങ് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും പ്ലാൻ ചെയ്തേ ചെയ്യാവുള്ളൂ. എല്ലാത്തിനും ഒരു കണക്കും കാര്യവും വേണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം, ബുദ്ധിയോടെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് ചെയ്താലേ നാം വിജയിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ കണക്കുകളും എഴുതിയിടുന്ന ആളാണ്. കാരണം ഏത് കാര്യമാണേലും ചിലവാക്കുന്നത്, വരാനുള്ളത്, കിട്ടാനുള്ളത് എല്ലാം ഞാൻ എഴുതിയിടും. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാം, എൻ്റെ ഭാര്യയ്ക്ക് ആ കാര്യം അറിയാം. കാരണം എൻ്റെ ഡയറിയിൽ അതുണ്ട്. കാരണം നമ്മുടെ ജീവിതം ഒന്ന് വിജയിക്കണമെങ്കിൽ പ്ലാനിങ് വേണ്ട എന്നല്ല പറഞ്ഞത്, പ്ലാനിങ് ചെയ്യണം, പ്ലാനിങ് ചെയ്യണം. എന്നാൽ ഈ പ്ലാനിങ്ങിനേക്കാളിലപ്പുറമായി ദൈവം കാര്യം ക്രമീകരിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം എല്ലാ കാര്യവും നമുക്ക് വേണ്ടി അങ്ങനെ ഒരുക്കിക്കൊണ്ട് വരും. നമ്മുടെ വിശ്വസ്തതയാണ് ഏറ്റവും വലുത്. പ്രിയമുള്ളവരെ, പലപ്പോഴും പലതിലും നമ്മൾ അവിശ്വസ്തരാകുന്നുണ്ട്, നമ്മളറിയാതെ. കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പലപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കൂട്ടുകാരനെക്കുറിച്ച്, സഹോദരനെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെക്കുറിച്ച് നീ ഏഷണി പറയുന്നുണ്ടെങ്കിൽ നിന്നിലൊരു വ്യാപരിക്കുന്ന ആത്മാവ് ദൈവാത്മാവാണോ? നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കണം, അത് ദൈവാത്മാവാണോ? ചില ആളുകൾ ഈ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അഴിച്ചു വിട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരിലേക്കും മരണം വ്യാപരിക്കുക, ജീവൻ വ്യാപരിക്കേണ്ടതിന് പകരം മരണമാണ് വ്യാപരിക്കുന്നത്. ഈ നാളുകളിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് ജീവൻ വ്യാപരിക്കണം, ജീവൻ വ്യാപരിക്കണം, മരണമല്ല വ്യാപരിക്കേണ്ടത്. ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്നവർ എന്താ വഴക്കൊക്കെ ഉണ്ടാകുന്നത്? മരണം അവരിൽ വ്യാപരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരമല്ലത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പോകണം, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് പോകണം. ദൈവമേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാറ്റ് എൻ്റെ മേലിലേക്ക് ഒന്ന് അടിക്കണമേ എന്ന് ദൈവത്തോട് പറയാൻ കഴിയുമോ? നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാറ്റ്, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാറ്റ് കർത്താവേ എൻ്റെ മേലൊന്ന് അടിക്കണമേ എന്ന് പറയുവാൻ കഴിയുമോ? അവൻ ചെയ്യുവാൻ മതിയായവനാണ്. അവൻ നമ്മുടെ രോഗങ്ങൾ നമ്മെ പിടിവിപ്പാൻ മതിയായവനാണ്. നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. നിൻ്റെ കടഭാരം മാറ്റുവാൻ കഴിവുള്ളവനാണ് നിൻ്റെ കർത്താവ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പ്രോസ്പെരിറ്റി ആയിട്ട് കാര്യമല്ല പറയുന്നത്, ഇത് നമുക്ക് അവകാശമാണ്. തിരുവചനം പറയുന്നു, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. ആ വചനമൊന്ന് ശ്രദ്ധിച്ചേ, നാം ദൈവത്തിൻ്റെ അവകാശികളാണ്, നമ്മുടെ അവകാശമാണ് അത്. പ്രിയമുള്ളവരെ, അബ്രഹാം യാഗം കഴിപ്പാൻ പോയപ്പോൾ ഇസഹാക്ക് ചോദിക്കുമ്പോൾ, സ്തോത്രം പറയേ, യാഗമൃഗം എവിടെയെന്നവൻ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, അബ്രഹാം വിശ്വാസത്തോടെ പറയുകയാണ്, യഹോവ ഈരേ, യഹോവ ഈരേ, യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും. പ്രിയമുള്ള ദൈവവൈദലേ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഉറപ്പിപ്പാനുള്ളത്, ദൈവം നിനക്ക് വേണ്ടി കരുതുവാൻ ശക്തനാണ്. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കണം. എവിടെല്ലാം നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം, ദൈവത്തെ ഉയർത്തുവാൻ കഴിയണം. നിൻ്റെ ഫോണിൽ കൂടെ വ്യാപരിക്കുന്നത് പോകുന്നതെല്ലാം ദൈവനാമ മഹത്വമായിരിക്കണം. അതിനപ്പുറത്തേക്കൊക്കെ വ്യാപരിക്കുമ്പോൾ മരണമാണ് വ്യാപരിക്കുന്നത്. നമ്മൾ ജീവനാണ് നമ്മളിൽ നിന്ന് കടന്നു വരേണ്ടത്. സ്തോത്രം. നമ്മൾ നീതിമാന്മാരെക്കുറിച്ച് പറഞ്ഞു, അവർ മധ്യാഹ്നം വരെ അധികമായി പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്, അധികമായി പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ നീതി അവരെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നാം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. കർത്താവ് വരാറായി, അതിനുവേണ്ടി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.